ഫെഫോയുടെ ഈ വർഷത്തെ കെപിഎസ്സി ലളിത എൻഡോവ്മെന്റ് പുരസ്കാരം ഇടുക്കി സ്വദേശിനിക്ക് ലഭിച്ചു. ഇടുക്കി കട്ടപ്പന കാരിക്കപ്പറമ്പിൽ സുജാത ഫ്രാൻസിസിനാണ് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. രണ്ടായിരത്തി പതിനേഴ് മുതലാണ് മലപ്പുറത്ത് രൂപീകരിച്ച ഫെഫോ പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്. രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ത്രീകൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് വുമൺ വിങ്ങും കുട്ടികൾക്കായി ബാലസംഘങ്ങളും രൂപീകരിച്ചു. സംഘടനയുടെ അഞ്ചാമത് പുരസ്കാര പ്രഖ്യാപനത്തിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശിനി സുജാത ഫ്രാൻസിസ് അവാർഡിനർഹയായത്. സുജാത രചന നിർവഹിച്ച നിഴലായി നിറമായി നീ വന്ന നാൾ എന്ന സംഗീത ആൽബത്തിനാണ് പുരസ്കാരം. അടുത്തിടെ അന്തരിച്ച സ്വഭാവ നടി കെ പി എസ് സി ലളിതയുടെ സ്മരണാർത്ഥം അവരുടെ പേരിലാണ് ഫെഫോ ഇത്തവണ പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരള വിഷൻ കട്ടപ്പന ഓഫീസിലെ ജീവനക്കാരിയായ സുജാത 2008 മുതലാണ് സംഗീത ഗാനരചനാ രംഗത്തേക്ക് എത്തിയത്. മംഗളം വാരികയിൽ പ്രസിദ്ധീകരിച്ച അകലെയാണെങ്കിലും എന്ന കവിതയാണ് ആദ്യ സമാഹാരം. തുടർന്ന് കട്ടപ്പനയുടെ സംസ്കാരവും തനിമയും വിളിച്ചോതുന്ന കട്ടപ്പനയിലെ ചെമ്മാനപ്പൂക്കൾ എന്ന സംഗീതാൽബം തയ്യാറാക്കി പുറത്തിറക്കിയിരുന്നു. മികച്ച ജനപ്രീതി നേടുവാൻ ഈ ആൽബത്തിന് കഴിഞ്ഞു. ഇതിനു പിന്നാലെ കണ്ടുവോ നീയും, വെണ്ണിലാവ്, നാടിനായൊന്നും തുടങ്ങിയ ആൽബങ്ങൾക്ക് രജനിയും സംഗീത സംവിധാനവും സുജാത നിർവഹിച്ചു. അവാർഡിനർഹമായ സംഗീതാൽബം പ്രണയം പശ്ചാത്തലമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. സിബി ഇറക്കത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ച ആൽബത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് പന്തളം ബാലനാണ്. സൂര്യലാൽ കട്ടപ്പന, ശ്യാമ സൂര്യലാൽ എന്നിവരാണ് അഭിനേതാക്കൾ. 2022 ആൽബം പുറത്തിറക്കിയത്. മലയാള മനോരമ ഏജന്റായ ഭർത്താവ് ഫ്രാൻസിസ് സുജാതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. കൊച്ചുമകൻ അഡോണും സുജാത രചന നിർവഹിച്ച ആൽബങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. എൻലൈറ്റ് ന്യൂസ്, നെടുങ്കണ്ടം.